അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് വിജിലൻസ് അവസാനിപ്പിച്ചു. ടോം ജോസിന് അനധികൃത സ്വത്തില്ലെന്ന് വിജിലൻസ് മൂവാറ്റുപുഴ കോടതിയിൽ റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി അരുൺകുമാർ ചേരുന്നു. അരുൺകുമാർ, ടോം ജോസിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു വിജിലൻസ്. എന്തൊക്കെയാണ് ഇതിന് ആധാരമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്? ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ നടന്ന ഏറെ വിവാദമായ ഒരു കേസായിരുന്നു. ടോം ജോസിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വീടുകളിൽ റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തത് ഐ എസ് തലത്തിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ഈ ടോം ജോസിനെതിരായിട്ടുള്ള കേസ്. ടോം ജോസ് 2010-2014 കാലങ്ങളിൽ, അതായത് അദ്ദേഹം പൊതുമരാമത്ത് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ 1,19,00,000 രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും മഹാരാഷ്ട്രയിലും ഒരു ഭൂമി വാങ്ങിക്കുകയും അതുപോലെ തന്നെ കൊച്ചിയിൽ ഒരു ആഡംബര ഫ്ലാറ്റ് വാങ്ങിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ സ്വത്തിന് വരവിനേക്കാൾ കൂടുതൽ സ്വത്തുണ്ടെന്നായിരുന്നു കണ്ടെത്തിയായിരുന്നു FIR മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ചിരുന്നത്. പക്ഷേ തുടർ അന്വേഷണം നടത്തിയതിന് ശേഷം അദ്ദേഹത്തിന് അനധികൃതമായി സ്വത്ത് ഒന്നും തന്നെയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബപരമായി തന്നെ അതിൻ്റെ ആസ്തിയുണ്ട്. വിദേശത്തുനിന്നുള്ള കുടുംബസ്വത്ത് മുഖേനയുള്ള ലോൺ വന്നിട്ടുണ്ട്, അക്കൗണ്ട് മാർഗം ലോൺ വന്നിട്ടുണ്ട്, ഈ ലോണുകൾ എടുത്തിട്ടുണ്ട്. ഇത് മാർഗമാണ് ഈ സ്വത്തുക്കളെല്ലാം ഈ പറയുന്ന പർട്ടിക്കുലർ സമയത്ത് ഈ പറയുന്ന കാലയളവിൽ ഈ ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഭൂമിയും ഒക്കെ സമ്പാദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിന് വലിയ ആസ്തിയുണ്ട്, മകൻ്റെ പേരിൽ വലിയ നിക്ഷേപങ്ങൾ ഭാര്യ കുടുംബപരമായി തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് അവസാനിപ്പിക്കുന്നത് ചൂണ്ടിക്കാട്ടി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് SP റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കെ അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.